കേസ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ സാർ. സാർ, എന്റെ അച്ഛൻ ആത്മഹത്യത്തില്ല സാർ, ഇതിലെന്തോ നിഗൂഢതയുണ്ട്. അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ഇല്ല സാർ, പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ലായിരുന്നു. മരിച്ചതിന് ശേഷം സോറി, ഞാൻ വേറെ കേസിലായി പോയി. മരിച്ചതിന് ശേഷം നേരെ കൊണ്ട് കത്തിക്കായിരുന്നു സാർ ചെയ്തത്. അപ്പൊ മരിച്ചതിന് ശേഷം നേരെ കൊണ്ട് കത്തിച്ചു. നോട്ട് ദ പോയിന്റ്. ഗുഡ് പോയിന്റ് സാർ. ജനൽപാളികളിൽ എന്തോ ദ്രാവകം തെളിച്ചിട്ടുണ്ട്. ശരിയാണ് സാർ. അയ്യോ സാറേ, അത് അച്ഛന് ബാത്റൂം മടി കാരണം ഇതിലേക്ക് കിടക്കാൻ എടുക്കുന്ന സാർ. ഇത് കൊലപാതകമൊന്നും ഇവന് ഇത്ര ഉറപ്പെന്താ? എനിക്ക് നല്ല സംശയമുണ്ട്. അയ്യോ അല്ല, ഞാൻ കെ സി ബി അല്ല. ഞങ്ങൾ സി ബി ഐന്ന്. ഓ സാർ, ഈ വീട്ടിൽ മരിച്ചാണോ നിനക്ക് അറിയോ? അറിയാ സാർ. എങ്ങനെ അറിയാം? ഇവന്റെ അച്ഛനാ. സത്യം സാർ. ഇവനെ എങ്ങനെ അറിയാം? മരിച്ചാണ്ടാ മോനെ. നിന്റെ അച്ഛൻ ഇനി ശത്രുക്കൾ? ഇല്ല സാർ. മുൻവൈരാഗ്യമുള്ള ആരെങ്കിലും? ഇല്ല സാർ, അച്ഛൻ പാവപ്പെട്ടൊരു മനുഷ്യനായിരുന്നു. അപ്പൊ ഇത് ആത്മഹത്യയല്ലേ? ഇല്ല സാർ, എന്റെ അച്ഛൻ ഇതുവരെ ആത്മഹത്യ ചെയ്തിട്ടില്ല, ഇനി ചെയ്യത്തുമില്ല. ഇത് കൊല കേസ്. അതെ, നമുക്കിപ്പോ ഇവിടുന്ന് പോവാം. അപ്പൊ കേസ് തെളിയിക്കണ്ട. ഈ കേസ് തെളിയിക്കാൻ നിന്നാ വേറൊരു കേസും തെളിയിക്കാൻ പറ്റത്തില്ല. അപ്പൊ എഫ് ആർ എന്തോ എഴുതും? ഇവൻ കൊന്നൊന്നും എഴുതും. ഇവനിത് കൊലക്കുറ്റമായ പോരെ? അവൻ ആത്മഹത്യ പുച്ഛം, റാസ്കൽ.